ഇന്ത്യക്കെതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കി ഓസ്ട്രേലിയ. നിർണായകമായ മൂന്നാം ഏകദിനത്തിൽ 21 റൺസിനാണ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഓസ്ട്രേലിയ മുന്നോട്ട് വെച്ച 270 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 248 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഓസ്ട്രേലിയയ്ക്ക് മിച്ചൽ മാർഷ്, ഡ്രാവിസ് ഹെഡ് സഖ്യം മികച്ച തുടക്കമാണ് നൽകിയത്. 68 റൺസാണ് ഇരുവരും ചേർന്ന് അടിച്ചെടുത്തത്. എന്നാൽ 33 റൺസ് എടുത്ത ഹെഡിനെയും അക്കൗണ്ട് തുറക്കും മുമ്പേ ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്തിനെയും ഹർദിക് പാണ്ഡ്യ പുറത്താക്കി. അർദ്ധ സെഞ്ചുറിക്ക് 3 റൺസ് അകലെ മിച്ചൽ മാർഷിനെ കുൽദീപ് യാദവും മടക്കി ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ നൽകി. അർദ്ധ സെഞ്ചുറി നേടി മാർക്കസ് സ്റ്റോയിനസ്, അലസ്കാരിയ സഖ്യം ഓസീസ് സ്കോർ ഉയർത്തി. വാലറ്റക്കാർ പിടിച്ചു നിൽക്കാൻ ശ്രമം നടത്തിയതോടെ ഓസീസ് ഇന്നിംഗ്സ് 250 കടന്നു. ഇന്ത്യക്കായി ഹർദിക് പാണ്ഡ്യയും കുൽദീപ് യാദവും 3 വിക്കറ്റുകൾ വീഴ്ത്തി. മുഹമ്മദ് സിറാജും അക്സർ പട്ടേലും 2 വീതം വിക്കറ്റും നേടി. മറുപടി ബാറ്റിംഗിൽ ആത്മവിശ്വാസത്തോടെയായിരുന്നു ഇന്ത്യയുടെ തുടക്കം. രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ആക്രമിച്ച് കളിച്ചതോടെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ 65 റൺസ് പിറന്നു. 17 പന്തിൽ 30 റൺസിൽ നിൽക്കെ രോഹിത്തിനെ പുറത്താക്കി അമ്പോട്ടാണ് വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടത്. പിന്നാലെ ശുഭ്മാൻ ഗില്ലിനെ ആദൻ സാംപയും പുറത്താക്കി. കെ എൽ രാഹുൽ, വിരാട് കോഹ്ലി സഖ്യം സ്കോർ ഉയർത്താൻ ശ്രമിച്ചെങ്കിലും രാഹുലിനെ പുറത്താക്കി ആദൻ സാംബ ഓസീസിന് ബ്രേക്ക് ത്രൂ നൽകി. ആസ്റ്റൺ അഗർ എറിഞ്ഞ 36 ഓവറിൽ വിരാട് കോഹ്ലിയും സൂര്യകുമാർ യാദവും പുറത്തായതും ഇന്ത്യക്ക് തിരിച്ചടിയായി. ചെന്നൈയിൽ സൂര്യകുമാർ യാദവ് ഒരിക്കൽ കൂടി പരാജയപ്പെട്ടു. അക്കൗണ്ട് തുറക്കാതെയാണ് മൂന്നാം ഏകദിനത്തിലും സൂര്യകുമാർ മടങ്ങിയത്. പ്രതീക്ഷകൾ ഹർദിക് ജഡേജ സഖ്യത്തിലേക്ക് നീണ്ടെങ്കിലും ഹർദിക്കിനെ പുറത്താക്കി സാംപ മത്സരം ഓസീസിന് അനുകൂലമാക്കി. പിന്നാലെ ജഡേജയും സാംപയുടെ പന്തിൽ മാർക്കസ് സ്റ്റോയിനസിന് ക്യാച്ച് നൽകി മടങ്ങി. 4 വിക്കറ്റ് എടുത്ത ആദൻ സാംപയുടെ പ്രകടനമാണ് ഓസീസ് ജയത്തിൽ നിർണായകമായത്. ആസ്റ്റൺ അഗർ 2 സ്റ്റോയിനൻസും അമ്പോട്ടും ഓരോ വിക്കറ്റ് വീതവും നേടി. മുംബൈയിൽ ഇന്ത്യയോട് പരാജയപ്പെട്ട ഓസീസ് വിശാഖപട്ടണത്തും ചെന്നൈയിലും ജയിച്ച് തിരികെ വരികയായിരുന്നു. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.